ടി ബി മിനി ഞാൻ അതിനകത്തൊരു ചോദ്യം ചോദിച്ചോളട്ടെ. അതായത് ഒന്ന് ജനുവരി 31-നകം കേസ് തീർക്കാനാകുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടുണ്ട്? CBI 3 കോടതിയോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നത് രണ്ട്, ദിലീപ് സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് ഈ ജഡ്ജ് പ്രൊമോഷൻ ആകുന്നതിന് മുമ്പ് ഈ കേസ് തീർപ്പാക്കി തരണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾ ഷോർട്ട്കട്ടിലൂടെ കൊണ്ടുപോകുന്നതിന് ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഘടകമാണോ? അത് അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാല് ഈ കോടതികളിൽ പ്രോസിക്യൂഷൻ ചെയ്യുന്നതാണെങ്കിലും വക്കീലന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും കോടതികളുടെ ഭാഗത്ത് നിന്ന് ഒരു എറർ ഉണ്ടാവാതിരിക്കാനും എറർ ഉണ്ടായാൽ അതിൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസ് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണല്ലോ ഈ എററുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ ഇപ്പോഴും വേറൊരു കാര്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ കോടതിക്ക് ട്രയൽ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നനുസരിച്ച് ലീഗലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതൊരു ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള തോന്നുന്ന നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കോൺസ്പിറസി തിയറി കൊണ്ടുവരുന്നതൊന്നുമല്ല, ഒരു ലീഗലായിട്ടുള്ള ഒരു ഇഷ്യൂ ഉന്നയിച്ചിരിക്കുകയാണ് ഈ കോടതിക്ക്. അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. തമ്പി സാറൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം 409 CRPC പ്രകാരം ട്രാൻസ്ഫർ ചെയ്ത ഒരു കേസിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ ട്രാൻസ്ഫർ ചെയ്ത ഒരു കേസ് ജുഡീഷ്യൽ ട്രാൻസ്ഫർ തിരിച്ചില്ലാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് വഴി അതിനെ ഒരു ഹൈക്കോടതിയുടെ ട്രാൻസ്ഫറിനെ സെഷൻസ് കോടതിക്ക് അത് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? അതോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അത് ചെയ്യാൻ കഴിയുമോ? ഇതൊന്നും ഇതൊക്കെ ലീഗലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റൈസ് ചെയ്യണത്, അല്ലാതെ ചുമ്മാ പറയണതല്ല. അത് നേരത്തെ പ്രിയദർശൻ തമ്പി പറഞ്ഞു 209 പ്രകാരം ഇതിന്റെ കോൺസിക്വൻസസ് പ്രോസിക്യൂഷനാണ്, അത് പ്രതിഭാഗത്തിനാണ് ഇതിന്റെ ഗുണം കിട്ടുക എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നേരത്തെ അഡ്വക്കേറ്റ് അജയകുമാറും അങ്ങനെ ചൂണ്ടിക്കാണിച്ചതായി ഞാൻ കേട്ടു കോടതിയിൽ. അതെ, അല്ല ഇന്നിപ്പോ അജയകുമാർ സാറ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എറർ ആയിരുന്നത്. അത് അന്ന് നമ്മൾ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടറിൽ അന്ന് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ കോടതിയിൽ കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ഇല്ലാതെ ഈ 15-ാം പ്രതിയായിട്ടുള്ള ശരത്തിനെ ഈ കോടതിയിലേക്ക് കൊണ്ടുവന്ന നടപടി അത് ശരി. ഇനിയിപ്പോൾ അതിൽ വേറെ എറേഴ്സ് വന്നിരിക്കുന്നത്, അതായത് കഴിഞ്ഞ ദിവസം പ്രതികൾക്ക് കോപ്പി കൊടുത്തു, എല്ലാ കോപ്പികളും ആ കോടതി ഈ സെഷൻസ് കോടതി നിന്ന് കൊടുത്തിരിക്കുക. വിക്ടിമിനും ആ കോപ്പി തന്നിട്ടുണ്ട്, അത് പ്രോസിക്യൂഷൻ ആണ് തന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കോപ്പി കൊടുക്കണ്ട, നേരത്തെ തമ്പി സാറ് പറഞ്ഞ പോലെ 207 CRPC അനുസരിച്ചുള്ള കോപ്പി കൊടുക്കണ്ട ഒരു കോടതി ഏതാണ്? അത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് നടത്തേണ്ട കോടതി ഏതാണ്? അത് ചെയ്യാതെ നമുക്കൊരു തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സ്റ്റാറ്റ്യൂട്ടിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തോന്നി പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല എന്നുള്ള നിലപാട് നമ്മൾക്കുണ്ട്. അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. രണ്ട് കാരണങ്ങൾ എന്തായാലും സെഷൻസ് കോടതി ജഡ്ജിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ജനുവരി 31-നകം കേസ് തീർക്കാൻ ശ്രമിക്കണം എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം. രണ്ട്, പ്രൊമോഷൻ കിട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ കേസ് തീർപ്പാക്കണം എന്ന 8-ാം പ്രതിയുടെ സുപ്രീം കോടതിയിലെ ഹർജി. ഈ രണ്ട് കോണ്ടെക്സ്റ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അടുത്ത ചോദ്യം, എൻ്റെ ചോദ്യം ഇനി വരുന്നതേ ഉള്ളൂ. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ കമ്മിറ്റൽ പ്രൊസീഡിങ്സിന് ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. ഈ പറയുന്ന നിർദ്ദേശങ്ങൾ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്ന ജഡ്ജ് ഷോർട്ട്കട്ട് പിടിച്ചതാണ്. അല്ല, അന്ന് ഈ പറഞ്ഞ ജനുവരി 31-ാം തീയതി ഇല്ല. അന്ന് യഥാർത്ഥത്തിൽ 6 മാസത്തിനുള്ളിൽ തീർക്കണമെന്ന ഒരു വിധി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ 2 വർഷം കഴിഞ്ഞു പോയ ഒരു സമയമാണ്. ആ സമയത്ത് ഈ കട്ട് ഓഫ് ഡേറ്റ് 31 അല്ല, തീർക്കാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ആ ജഡ്ജ്മെന്റ് വായിച്ചതാണ്. ശ്രമിക്കണം, അത് ശ്രമിച്ചില്ല എങ്കിൽ ഓരോ ദിവസവും തന്നെ ഈ ട്രയലൊക്കെ നടത്തി അത് ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാനൊരു കാര്യം പറയുന്നത്, ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ നിലയിൽ ഞാൻ പറയുകയാണ്, ഈ അഡ്വക്കേറ്റ് സുനിൽകുമാർ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ആയിരുന്ന അദ്ദേഹം കോടതിയിൽ അത് പറഞ്ഞു, ഹേസ്റ്റി ആയിട്ട് ഈ 15-ാം പ്രതിനെ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ചെയ്യാതെ കഴിയില്ല എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും അത് പെട്ടെന്ന് തീർക്കുമ്പോഴും പ്രൊസീജിയർ കംപ്ലൈന്റ്, ചിലപ്പോ ആ പ്രൊസീജിയർ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം.
പക്ഷെ എനിവേ ആ പ്രൊസീജർ കംപ്ലൈ ചെയ്യാതെ ചെയ്യാൻ പാടില്ലല്ലോ ഇതു തന്നെയാണ് മറ്റു രണ്ട് മൂന്ന് കേസുകൾ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനും വിക്ടിമും ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കേസ് അങ്ങനെ നീണ്ടുപോകാനുള്ള കാരണം ഒരു കാരണം ഈ മെമ്മറി കാർഡിന്റെ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോർവേഡിനോട്ട് അയക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ഒരു കാരണം ഈ കേസ് അതിനെ അങ്ങനെ നീണ്ടുപോകാനായിട്ടുള്ള ഒരു കാരണം അതിലും ഭയങ്കരമായിട്ടുള്ള പ്രൊസീജിയറിലെ എറർ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അത് ഇപ്രാവശ്യം എന്തായാലും കോടതി അത് തിരുത്തിയിൽ നമുക്ക് സന്തോഷമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങള് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു പോകുക എന്ന് പറയുന്നത് ജുഡീഷ്യറിയോട് ജനങ്ങൾക്കുണ്ടാകുന്ന വിക്ടിമിനായാലും അക്യൂസ്ഡിനായാലും ഉണ്ടാകുന്ന റെസ്പെക്ട് അത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഇപ്രാവശ്യം കോടതി അത് മനസ്സിലാക്കി അത് തിരുത്തിയതിന് നമ്മളത് ആ വിധിയെ ആ നിലയിൽ നമ്മൾ സ്വാഗതം ചെയ്യുക തന്നെയാണ്.